കൃത്യമായിട്ട് ധ്യാൻ ചേട്ടൻ തന്നെ പറഞ്ഞ അതായത് ഒരുപാട് മദ്യപിക്കുകയും അതുപോലെ ഒരുപാട് ലഹരി ഉപയോഗിക്കുകയും ചെയ്തു. എന്റെ അറിവില് ധ്യാൻ മദ്യപിച്ചിട്ട് 8 വർഷം. അല്ല ഞാൻ ചോദ്യം കംപ്ലീറ്റ് ചെയ്തോട്ടെ. അപ്പൊ ഈ രണ്ട് ഫേസും കണ്ടിട്ടുണ്ടോന്നുള്ളതാണ്. അതായത് ധ്യാൻ ചേട്ടൻ തന്നെ പലപ്പോഴും പറയുന്നത് ധ്യാൻ ചേട്ടനെ ഓക്കാൻ ആഗ്രഹിക്കാത്ത ഒരു ഫേസ്, അതിനുശേഷം ഇപ്പൊ വളരെ വർക്കഹോളിക് ആയിട്ട് സിനിമയിൽ അഭിനയിക്കുന്നതിനൊപ്പം തന്നെ സിനിമ ചാർട്ട് ചെയ്യുകയും മറ്റു പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്ന വർക്കഹോളിക് ആയിട്ടുള്ള ധ്യാനെയും കണ്ടിട്ട് മറ്റേ വശവും അജു കണ്ടിട്ടോ ആ മാറ്റം എങ്ങനെയുണ്ട്? മറ്റേ വശം അദ്ദേഹത്തിന്റെ ചെന്നൈ ജീവിതത്തിലാണ്. ഞാൻ അന്ന് പുള്ളിയെ കണ്ടിട്ടില്ല, മാത്രമല്ല അത് വളരെ എൻഗേജ് ആണ്. ഞാൻ കുഞ്ഞിരാമായണത്തിന്റെ മുന്നേ വിനീതിന്റെ കല്യാണം ആ സമയം തൊട്ട് ഞാൻ കണ്ട ആള്, മലവാടി പൂജയ്ക്ക് കണ്ടു. പക്ഷെ എന്നാലും നമ്മൾ കൂടുതലും അടുത്തതും കൂടുതലും വിനീതിന്റെ കല്യാണ സമയം ഞങ്ങൾ ഒരുമിച്ച് മദ്യപിച്ച് വിനീതിന്റെ കല്യാണത്തിന് പോകാൻ വൈകിയതൊക്കെ ഉണ്ട്. പക്ഷെ കുഞ്ഞിരാമായണത്തിന് ശേഷം വേറൊരു ധ്യാനയാണ് ഞാൻ കണ്ടേക്കുന്നത്. അതിന് മുന്നേ വളരെ ചൂടൻ ആങ്കറിങ് വേണമായിരുന്നു. ഈ പറഞ്ഞൊക്കെ സത്യമാണെന്ന് എനിക്ക് തോന്നുന്നു. ബേസിലെ ഒരു പൊട്ടനാക്കിയ ഇതിന് ശേഷം പുള്ളി വളരെ ജീവിതത്തിൽ സോഫ്റ്റായി. ആക്ച്വലി ഈ ദ ക്യാരക്ടർ ലാലു പ്ലേ ചെയ്തപ്പോൾ തൊട്ട് എനിക്ക് തോന്നുന്നു അതുകൊണ്ടായിരിക്കും ഇന്റർവ്യൂവില് ഈ പറയുന്ന കഥകൾ പറയുന്നതിൽ ഒരു രസകരമായ ഒരു പ്രസന്റേഷൻ ഉപരി മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഒരു 60-70% സത്യമുണ്ടെന്ന് ഞാൻ എന്നെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ ചോദ്യം ഈ രണ്ട് ഫേസിൽ ഈ പറഞ്ഞ കൊള്ളാവുന്ന ഫേസ് ഞാൻ കണ്ടിട്ടില്ല. ഏത് ഒരു ഒരു ഈ പയ്യൻ ആഗ്രഹിക്കുന്ന ഒരു ഫേസ് ഉണ്ടല്ലോ, എല്ലാവരും നീ ആഗ്രഹിക്കില്ലേ? ഏറ്റവും എൻജോയ് ചെയ്ത് ഏറ്റവും ഹാപ്പി ആയിട്ട് വീട്ടുകാരുടെ ഒരു ശല്യം ഇല്ലാതെ നമ്മുടെ സുഹൃത്തുക്കളോടൊപ്പം സ്പെൻഡ് ചെയ്ത് ആ ഫേസ് ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ലവ് ആക്ഷൻ ഡ്രാമ എന്ന് പറയുന്ന അല്ലെങ്കിൽ അടികപ്പിയാർ, കുഞ്ഞിരാമായണം, ഒരേ മുഖം, ഗൂഢാലോചന വരെ വളരെ വർക്കഹോളിക് ആയിട്ടുള്ള ഒരു വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ആക്ടറെ ഞാൻ കണ്ടു.